ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തേത് തേൻ മിഠായിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ കുട്ടിക്കാലത്ത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാറുള്ള തേൻ മിഠായി നമ്മളെ വീട്ടിൽ തന്നെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് തയ്യാറാക്കാൻ കഴിയും അപ്പോൾ വളരെ ഈസിയാണ് തയ്യാറാക്കുക അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അതേ കുട്ടിക്കാലത്ത് അതേ ടേസ്റ്റ് തന്നെ നമുക്ക് തയ്യാറാക്കാൻ കഴിയും അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ദോശമാവാണ് ഇത് ഇന്നലെ അരച്ച് വെച്ചിട്ടുള്ള ദോശമാവാണ് പച്ചരി മുഴുന്നും ഇട്ട് കുതിർത്തി അരച്ചിട്ട് അരി പൊങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്ന മാവാണിത് നിങ്ങൾ ദോശ ചുട്ടതിന് ശേഷമുള്ള ബാക്കിയുള്ള മാവാണ് ഇതുകൊണ്ടാണ് നമ്മളിന്ന് തേൻമുട്ട ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ സാധാരണയായിട്ട് തേൻമുട്ടായി കളറ് ചേർത്തിട്ടാണ് ഫുഡ് കളറ് ചേർത്തിട്ടാണ് തയ്യാറാക്കാറുള്ളത് നമ്മൾ കളറിന് പകരമായിട്ട് മഞ്ഞപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ അത് ഒരു തുള്ളി ചേർത്ത് കൊടുത്താൽ മതിയാവും ഫുഡ് കളറിന് പകരമായിട്ട് മഞ്ഞപ്പൊടിയാണ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മളങ്ങനെ ചെയ്യുന്നത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ബ്രൗൺ കളർ കിട്ടും പിന്നെ നമുക്ക് ഇതിലോട്ടേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും ചേർക്കുന്നില്ല ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ഇപ്പോൾ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ മഞ്ഞപ്പൊടിയുടെ ആ ഒരു കുത്തല് വരും അപ്പോൾ അതുകൊണ്ട് ഇത് ഇത്ര മാത്രമേ ഇതിലിട്ട് ചേർക്കുന്നുള്ളൂ അപ്പം ഇത് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇത് ഇതിലോട്ടേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ ഇതിൽ ഉപ്പ് നമ്മൾ നേരത്തെ ദോശിച്ചിടുമ്പോഴേ ഇട്ടിട്ട് ഉണ്ടായതുകൊണ്ട് ഉപ്പ് ഇടുന്നില്ല അപ്പം നിങ്ങൾ ഫ്രഷായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ദോഷമാവ് അരക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ ഇനി ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മാവ് അധികം കട്ടിയായിട്ട് വേണമെന്നൊന്നുമില്ല ഇത്ര ലൂസായാലും മതി അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ തെൻമിട്ടായി തയ്യാറാക്കാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അതിന് മുന്നേ നമുക്ക് പഞ്ചസാര ലായന കൂടി തയ്യാറാക്കിയെടുക്കണം അപ്പോൾ അതും കൂടി എങ്ങനെ തയ്യാറാക്കുന്നതേ നോക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലോട്ടേക്ക് അര ഗ്ലാസ് പഞ്ചസാര ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ പിന്നെ അതിലോട്ടേക്ക് ഈ അര ഗ്ലാസ് അതേ അത്ര തന്നെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് പഞ്ചസാര ലായനായിട്ട് തയ്യാറാക്കി എടുക്കാം ഒന്ന് ക്കി കൊടുക്കണം ഇതൊരു അടുപ്പ് നാളിട്ട് ഇപ്പോഴൊക്കെ നമുക്ക് മറ്റടുപ്പിലോട്ടേക്ക് ഫ്രൈ ചെയ്യാനുള്ള പാന കൂടി വെച്ചുകൊടുക്കാം ഞാനിവിടെ ഫ്രൈ ചെയ്യാനുള്ള പാന കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് ഒന്ന് ചൂടായതിനു ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ മാവ് കുറച്ച് കുറച്ചായിട്ട് ഒരു ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ കുറച്ച് വിട്ട് വിട്ടായിട്ട് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ആയി വരട്ടെ അപ്പോൾ ഇതിപ്പോൾ ഒട്ടി പിടിച്ച് പോയാലും സാരമല്ല നമുക്കിത് വിടർത്തി എടുക്കാൻ കഴിയും ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇതിൽ ഫുഡ് കളർ ചേർത്തിട്ടില്ലെങ്കിലും ഏകദേശം ഒരു കളറൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് അപ്പോൾ നമുക്കിതൊന്ന് നന്ന ഒരു ഒന്നും കൂടി ഗോൾഡൻ കളർ ആയതിനു ശേഷം നമുക്കിത് കോരിയെടുക്കാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം ആയിട്ടുണ്ട് ഞാൻ കോരി കോരിയെടുക്കുകയാണ് അപ്പം നമ്മുടെ പഞ്ചസാര ലായന എന്തായും നോക്കാം പഞ്ചസാര ലായനയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടോടുകൂടെ തന്നെ നമ്മൾ ഇത് നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ടുകൊടുക്കാം പോലെ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ലായനയിലോട്ടേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ് ഒരു മുപ്പത് മിനിറ്റോളം ഈ ലായനയിൽ ഇങ്ങനെ കുതിർത്ത് വെക്കണം അപ്പോൾ ഒഴികേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഈ പഞ്ചസാര മുഴുവനായിട്ടും ഇത് കുടിച്ചെടുക്കും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ മുന്നൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം നല്ല പെർഫെക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് വന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് നമ്മളെ തേൻമിട്ടായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്